നമസ്കാരം ആനന്ദ് ടിവി ന്യൂസ് ഹൈലൈറ്റ്സിലേക്ക് സ്വാഗതം. മൂന്നാം ലോക മഹായുദ്ധം ഉടനെ ആരംഭിക്കുമെന്ന പ്രഖ്യാപനവുമായി റഷ്യ. റഷ്യൻ പ്രധാനമന്ത്രി സെർഗി ലാവ്റോവ് ആണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനവുമായി രംഗത്തെത്തിയത്. ഈ വേനൽക്കാലത്ത് വിദേശത്തേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കാലഹരണപ്പെട്ട പാസ്പോർട്ടുകൾ എത്രയും വേഗം പുതുക്കുവാൻ അപേക്ഷിക്കണമെന്ന് മുന്നറിയിപ്പ്. പാസ്പോർട്ട് ഓഫീസ് വലിയ ബാക്ക്ലോഗ് അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ അറിയിപ്പ്. എലിസബത്ത് രാജ്ഞിയുടെ പ്ലാറ്റിനം ജൂബിലി പ്രമാണിച്ച് ഈ വർഷത്തെ അധിക ബാങ്ക് അവധി ശാശ്വതമാക്കണമെന്ന് വ്യവസായ പ്രമുഖർ പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. ഇത് ജൂൺ 3-ന് നടപ്പാകും. ജീവിത ചെലവ് പ്രതിസന്ധിക്ക് നൂതന പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ മന്ത്രിസഭയെ പ്രേരിപ്പിക്കുവാൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. പുതിയ സർക്കാർ ചെലവുകളെ മാത്രം ആശ്രയിക്കാതെ ഗാർഹിക സാമ്പത്തിക രംഗത്തെ സമ്മർദ്ദം ലഘൂകരിക്കുവാൻ മന്ത്രിമാർ ക്രിയാത്മകമായ മാർഗങ്ങൾ ഉപയോഗിക്കണമെന്ന് ജോൺസൺ ആഗ്രഹിക്കുന്നു. പ്രമുഖ സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമായ ട്വിറ്റർ 44 ബില്യൺ ഡോളറിന് വാങ്ങുവാൻ ഇലോൺ മസ്ക് മുന്നോട്ട് വെച്ച ഓഫർ ട്വിറ്റർ ബോർഡ് അംഗീകരിച്ചു. സോഷ്യൽ മീഡിയ രംഗത്തെ മറ്റൊരു നിർണായകമായ ചുവടുവെപ്പാണ് ഇതെന്ന് UK ഡിജിറ്റൽ കൾച്ചർ മീഡിയ ആൻഡ് സ്പോർട്സ് കമ്മിറ്റി MB ജൂലിയൻ നൈറ്റ് ട്വിറ്ററിൽ കുറിച്ചു. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയെന്ന ഗിന്നസ് റെക്കോർഡിനുടമയായ ജപ്പാന്റെ മുതുമുത്തശ്ശി യാത്രയായി. തെക്കു പടിഞ്ഞാറൻ ജാപ്പനീസ് നഗരമായ ഫുക്കുവോക്ക നിവാസിയായ കാനെ തനാഗയാണ് മരിച്ചത്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ പ്രഥമ ഓഹരി വിൽപ്പന May 4 ആരംഭിച്ച് May 9 അവസാനിപ്പിക്കുമെന്ന് റിപ്പോർട്ട്. 21,000 കോടി രൂപയുടേതാണ് IPO. തെക്ക് പടിഞ്ഞാറൻ ഡൽഹിയിലെ സരോജിനി നഗറിൽ ചേരി നിവാസികളെ ഒഴിപ്പിക്കുന്നത് മാനുഷിക പരിഗണനയോടെ വേണമെന്ന് സുപ്രീംകോടതി. ആളുകളെ ഒഴിപ്പിക്കുവാൻ ബലപ്രയോഗം നടത്തുന്നതിൽ നിന്നും പിന്മാറാനും ജസ്റ്റിസ് KM ജോസഫ് അധ്യക്ഷനായ ബെഞ്ച് സർക്കാരിന് ഇടക്കാല നിർദ്ദേശം നൽകി. വൈസ് ചാൻസലർമാരെ നിയമിക്കുവാനുള്ള ഗവർണറുടെ അധികാരം എടുത്തു കളയുവാനുള്ള ബില്ലുമായി തമിഴ്നാട് സർക്കാർ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള 13 സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിനുള്ള അധികാരം സർക്കാരിന് നൽകുന്ന ബില്ല് നിയമസഭ അംഗീകരിച്ചു. ഹാജർ രേഖപ്പെടുത്തുന്നതിന് വിരലടയാളം പതിക്കുവാൻ സംവിധാനമുള്ള എല്ലാ സർക്കാർ ഓഫീസുകളും അതിനെ ശമ്പള വിതരണ സോഫ്റ്റ്വെയറായ സ്പാർക്കുമായി ബന്ധിപ്പിക്കണമെന്ന് ചീഫ് സെക്രട്ടറി. ഇതോടെ പതിവായി വൈകി എത്തുന്നവർക്കും ശമ്പളമോ അവധിയോ നഷ്ടമാകും. കേരള പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സംവാദത്തിൽ പങ്കെടുക്കുന്നതിന് ഉപാധികളുമായി സിസ്ട്ര മുൻ ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടർ അലോക് വർമ്മ. കേരളിന്റെ നിയന്ത്രണത്തിലല്ല സംവാദം നടത്തേണ്ടതെന്നും സർക്കാർ ഏറ്റെടുത്ത് നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സിൽവർ ലൈൻ സംബന്ധിച്ച സംവാദത്തിന് ക്ഷണിച്ചതിന് പിന്നാലെ അലോക് വർമ്മയ്ക്കെതിരെ ആക്രമണവുമായി സിസ്ട്ര. പദ്ധതിയുടെ പഠനത്തിൽ വെറും 3 മാസമാണ് അലോക് വർമ്മ പ്രവർത്തിച്ചതെന്ന് പ്രോജക്ട് ഡയറക്ടർ M സ്വയംഭൂലിംഗ് പറഞ്ഞു. CPI ഭരിക്കുന്ന റവന്യൂ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ദുരന്ത നിവാരണ അതോറിറ്റി മുഖ്യമന്ത്രി ഏറ്റെടുക്കുന്നു. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനത്തിന് വിവിധ വകുപ്പുകളുടെ ഏകോപനം ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അപകടകരമായ ഡ്രൈവിംഗ് ചോദ്യം ചെയ്തതിന് സഹോദരികളായ യുവതികളെ പാണമ്പ്രയിൽ നടുറോഡിൽ മർദ്ദിച്ചുവെന്ന കേസിൽ പ്രതിയായ യുവാവിന്റെ പേരിൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കുവാൻ പോലീസ്. സ്ത്രീത്വത്തെ പരസ്യമായി അപമാനിച്ചു എന്നുള്ള വകുപ്പ് കൂടി ചേർക്കുവാൻ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചു. സൈബർ ആക്രമണം അവസാനിപ്പിച്ചില്ല എങ്കിൽ ജീവൻ ഒടുക്കേണ്ടി വരുമെന്ന് പുന്നോൽ ഹരിദാസൻ വധക്കേസിലെ പ്രതി നിഖിൽ ദാസിന് ഒളിവിൽ കഴിയുവാൻ വീട് വിട്ടു നൽകിയെന്ന കേസിൽ അറസ്റ്റിലായ രേഷ്മയുടെ കുടുംബം. മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും ഇപ്പോഴും വിശ്വാസമുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കുമായി ആനന്ദ് ടിവി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.